നമസ്കാരം ബിഗ് ബോസ് സീസൺ ഫൈവ് എപ്പിസോഡ് അമ്പത് മത്സരാർത്ഥികളുടെ ബിഗ് ബോസ് വീട്ടിലെ നാപ്പത്തൊമ്പതാമത്തെ ദിവസം അപ്പൊ അമ്പത് എപ്പിസോഡുകൾ ബിഗ് ബോസ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനിയും അമ്പത് എപ്പിസോഡുകളാണ് ബാക്കിയുള്ളത് അപ്പൊ പകുതി വഴിയിൽ മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു സന്തോഷവും പ്രകടനവും ഒക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിലെ പ്രധാന കാഴ്ച ലാലേട്ടൻ കൂടി അതിന്റെ ഒപ്പം കൂടിയപ്പോൾ എപ്പിസോഡ് കൂടുതൽ കളറായി അമ്പതാം എപ്പിസോഡിന്റെ നിറവിൽ നിൽക്കുന്ന ബിഗ് ബോസ് വീട്ടിൽ എല്ലാ മത്സരാർത്ഥികളും ചേർന്ന് കേക്ക് കട്ട് ചെയ്യുകയും ഈ സന്തോഷവും പങ്കിടുകയും ഒക്കെ ചെയ്തു ലാലേട്ടിന് ഓരോ മത്സരാർത്ഥികളോടും അവരുടെ ആ അനുഭവം ഇത്രയും ദിവസത്തെ അനുഭവം പങ്കുവെക്കാനായി പറയുന്നുണ്ട് ഓരോരുത്തരും എന്തൊക്കെ മാറ്റങ്ങളാണ് തങ്ങൾക്ക് ഈ അമ്പത് ദിവസം കൊണ്ട് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അഖിൽമാരാരൊക്കെ തന്റെ ദേഷ്യം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു അനു ജോസഫിനോട് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ എന്നാലും എനിക്കും ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്ന് തന്നെ പറയാനായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവർ ആ അമ്പത് ദിവസത്തിന്റെ സന്തോഷം പങ്കിടുന്ന ടൈമിലാണ് മറ്റ് ചില രസകരമായ മുഹൂർത്തങ്ങളും ഒക്കെ അവിടെ അരങ്ങിയിരുന്നത് നമ്മുടെ റിനോഷിന്റെ ഒരു റാപ്പ് സോങ് ഉണ്ടായിരുന്നു ഓരോ മത്സരാർത്ഥികളുടെയും പേരൊക്കെ ഉൾക്കൊഴിച്ചുകൊണ്ടുള്ള ഒരു റാപ്പ് സോങ് അതുപോലെ തന്നെ സാഗറും തനിക്ക് പാടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഒരു റാപ്പ് സോങ് ഒക്കെ പാടി പക്ഷെ ഇന്നലെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കൊടുത്ത ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു അതായിരുന്നു ആ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഇതുവരെയുള്ള അവരുടെ അവിടുത്തെ ജീവിതത്തിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ അത് പല ഘട്ടങ്ങളായിട്ടാണ് കാണിച്ചത് ടാസ്കിന്റെ വീഡിയോ ക്ലിപ്പ് അല്ലാതെയുള്ള ഇവരുടെ സ്നേഹപ്രകടനങ്ങൾ അല്ലാതെയുള്ള ഇവരുടെ തർക്കങ്ങൾ പിന്നെ ഇതുവരെ പുറത്തായ മത്സരാർത്ഥികളുടെ എലിമിനേഷൻ പ്രോസസ് അതൊക്കെയാണ് ഇന്നലെ ഓരോരോ ക്ലിപ്പായിട്ട് ബിഗ് ബോസ് കാണിച്ചത് അപ്പൊ ഈ അമ്പത് ദിവസത്തിന്റെ സന്തോഷം പിന്നിടുന്നതിനൊപ്പം തന്നെ നമ്മൾ നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം കൂടി ഇന്നലെ അരങ്ങേറി എലിമിനേഷൻ ഏഴ് മത്സരാർത്ഥികളാണ് നോമിനേഷനിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഒരു മത്സരാർത്ഥി ഇന്നലെ പുറത്തുപോയി അഞ്ജൂസ് ആണ് ആ മത്സരാർത്ഥി നമ്മൾ അഴിയെന്നൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന അഞ്ജൂസ് അഞ്ജൂസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇന്നലെ പടിയിറങ്ങി അഞ്ജൂസിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് റിനീഷയും സെറീനയും അവർക്ക് ഇത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല അഞ്ജൂസ് ആയിരിക്കും അത് പുറത്തു പോകരുത് എന്ന് അവരും ആഗ്രഹിച്ചിരുന്നു പക്ഷെ അഞ്ജൂസ് ആണ് പുറത്തു പോകുന്നത് എന്ന് ലാലേട്ടൻ തന്നെ പറയുകയായിരുന്നു റിനീഷയും സെറീനയും ഒക്കെ കരയുന്ന കാഴ്ചകളും അഞ്ജൂസ് ആണെങ്കിലും വളരെ ഡൗൺ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ലാസ്റ്റ് ലാലേട്ടന്റെ അടുത്ത് എത്തിയ പ്പോഴും അഞ്ജൂസ് പറയുന്നുണ്ട് എനിക്ക് വീട് വല്ലാതെ മിസ് ചെയ്യുന്നു ഇത്രയും ആൾക്കാരെ കണ്ടിട്ടും ഞാൻ ഹാപ്പി അല്ല എനിക്ക് അവിടെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹം എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് ഇനി അങ്ങനത്തെ ആഗ്രഹങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അഞ്ജൂസ് എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി മറ്റാറ് മത്സരാർത്ഥികളും സേഫ് ആയി ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെ ആ ഒരു എപ്പിസോഡ് എലിമിനേഷനോട് കൂടി അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് ഒരു പ്രൊമോ ഇന്നലെ കാണിച്ചത് അപ്രതീക്ഷിതമായി രണ്ട് അതിഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മത്സരാർത്ഥികളുടെ ഒരു ഷാഡോ പോലത്തെ ഒരു ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഷാഡോയിൽ നിന്നും നമുക്ക് ഏകദേശം ഊഹിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നത് മുൻ സീസണിലെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അതിനു മുൻപുള്ള സീസണിലെ ഡോക്ടർ രജിത്തുമാണ് ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇത് കൺഫേം ആണോ എന്നറിയില്ല പക്ഷേ ഈ ഒരു പ്രൊമോ കണ്ടതിൽ നിന്നും അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് അതുകൂടാതെ മറ്റൊരു പ്രൊമോയും പുറത്തു വന്നിട്ടുണ്ട് അത് ഇന്നത്തെ ഒരു ഗെയിം ആക്ടിവിറ്റിയുടെ ബിഗ് ബോസ് വീട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലായി മാറുന്നു സെക്യൂരിറ്റിയും റിസപ്ഷനിസ്റ്റും കുക്കും എല്ലാം ഉള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അപ്പൊ ഈ ഹോട്ടലിലേക്ക് വരുന്ന അതിഥികളാണോ ഇവർ അതോ ഇനി മത്സരിക്കാൻ വരുന്ന അതിഥികളാണോ ഇവർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും രണ്ട് മത്സരാർത്ഥികൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തും അത് ഡോക്ടർ റോബിനും ഡോക്ടർ രജിത്തുമാണെന്നാണ് നമ്മുടെ ഊഹാപോഹങ്ങൾ എന്തായാലും ഈ ഊഹങ്ങൾ ശരിയാകുമോ എന്ന് അറിയാൻ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായും കാണണം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം